Hi friends, welcome to Biju's Kitchen and Vlog. We have chicken burger. We have chicken breast. If you are watching this subscribe to our channel. Click the bell button. We will see all the videos in our channel. Now, we will go to the video. Now, we have chicken burger. We have chicken cut. We have chicken breast. നമ്മുടെ ചിക്കൻ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് നല്ല ഷേപ്പ് ആക്കി പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും ഒരേ ഭാഗത്തിൽ തന്നെ വേവും അതല്ലെങ്കിൽ കട്ടി കൂടി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്താണ് വേവിക്കുന്നത് നമുക്ക് ചിക്കൻ ബർഗറിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ശരിക്ക് ഒരു കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മതി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ സാധാരണ നമ്മുടെ നാട്ടിലെ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ശരിക്ക് യൂറോപ്യൻ സ്റ്റൈലിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാറില്ല പക്ഷേ നമ്മൾക്കത് മസാല നന്നായിട്ട് പിടിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെറുതെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് സ്പൂൺ ഓയിലുണ്ട് രണ്ട് സ്പൂൺ ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഉപ്പ് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും അവർ ഉപയോഗിക്കാറില്ല അവർ ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കാറ് നമുക്കത് അത്ര കണ്ട് എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ഇടുന്നത് പിന്നെ കുരുമുളക് പൊടി ഇതിനകത്ത് മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതൽ വരുന്നത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കപ്പോൾ ഇതിനെ മസാല എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അതായത് ഡയറക്റ്റ് ഇടുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക തിരിച്ചും അങ്ങനെ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എല്ലാ പീസിനും മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്പൂണിൽ കറക്റ്റായിട്ട് എടുക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല ഒരുമിച്ച് ഇട്ട് വേണമെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യാം പക്ഷെ ഇതാകുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടും എല്ലാത്തിനും നമ്മുടെ ചിക്കൻ എല്ലാത്തിനും മസാല പറ്റി കഴിഞ്ഞു അപ്പോൾ നമ്മളിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഗ്രില്ലിലേക്ക് ചിക്കൻ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിക്കനെല്ലാം കറക്റ്റായിട്ടുള്ളൊരു ലെവലിൽ വെക്കണം ചുളുങ്ങി കൂടി കിടക്കരുത് അതായത് നിവർന്ന് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ആ ചുളുങ്ങി കൂടി കിടക്കണ ഭാഗം വേവില്ല അപ്പോൾ അതിപ്പോൾ കൂടുതൽ കയറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കയറുള്ളെങ്കിൽ അത് മതി കാരണം എല്ലാം കൂടി കയറ്റിയാൽ ചിലപ്പോൾ അത് വേവില്ല ഓക്കെ ഇങ്ങനെ ഇരിക്കാം ഇന്ന് തന്നെ മതി ഇപ്പം നമ്മൾ മഴ കാരണമാണ് അകത്ത് പരിപാടി ചെയ്തത് ഇപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് പുറത്താണ് ഇതിനുള്ള സംഭവത്തിലേക്ക് നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ മാറ്റാം നല്ല കളർഫുള്ളായിട്ടുണ്ട് കണ്ട അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ബർഗർ ബണ്ണ് കട്ട് ചെയ്തെടുക്കാം ബർഗർ ബണ്ണ് കറക്റ്റായിട്ടുള്ള ബർഗർ ബണ്ണൊന്നും നമുക്കിന്ന് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ സാധാരണ ബണ്ണിനെ തന്നെ ബർഗർ ബണ്ണാക്കുകയാണ് വേണ്ട ഈ കണ്ടീഷനിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബണ്ണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത ബണ്ണിൽ നമ്മൾ ആദ്യം മയണൈസ് പരട്ടി കൊടുക്കുക
മയണൈസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. മയണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ടയുടെ വെള്ളയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടി. അതായത് മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണ്ണ കുറേച്ചെ കുറേച്ചെയായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ആർക്കും ചെയ്യാവുന്ന പരിപാടിയാണ്. പിന്നെ ചിലപ്പോൾ അത് നന്നായിട്ട് സെറ്റായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മയണൈസ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾക്ക് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് കൊടുക്കുക. ടൊമാറ്റോ സോസ് രണ്ടുമേം കൊടുത്തിട്ട് ഇനി നമ്മളിത് മേൽക്ക് ലീഫ് ലെറ്റോസ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ക്യാബേജ് ലീഫാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ക്യാബേജ് ലീഫ് ഉപയോഗിച്ചിട്ട് ക്യാബേജ് ലീഫിൻ്റെ മുകളിൽ നമ്മൾ ചിക്കനെ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ചിക്കനെ അത് കട്ട് ചെയ്ത് വെച്ചാലാണ് കഴിക്കാൻ നമുക്ക് സിമ്പിളായി. പിന്നെ അത് വെന്തിട്ടുണ്ടോയെന്നും കൂടി നമുക്ക് കറക്റ്റായിട്ട് ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. നമ്മളതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഓണിയൻ്റെ രണ്ട് പീസ് വെച്ച് കൊടുക്കാം, ടൊമാറ്റോൻ്റെ രണ്ട് പീസ്, കുക്കുംബറിൻ്റെ രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്നിട്ടൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെയാക്കി വെക്കാം. ഇങ്ങനെയാണ് ബർഗർ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ധൈര്യം എടുത്ത് കഴിക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബർഗറാണ്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.